ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നാം ഓരോരുത്തരും ദൈവം ക്ഷണിച്ചു വരുത്തിയ അതിഥികളാണ്. ദൈവത്തിൻ്റെ വീട്ടിലെ വിരുന്നുകാരാണ് നാം. നാം അന്യരോ ദൂരസ്ഥരോ പരദേശികളോ അല്ല. വിശിഷ്ടാതിഥികളായ നമ്മെ സന്തോഷത്തിലും സമൃദ്ധിയിലും പുലർത്തുവാനുള്ള ദൈവത്തിൻ്റെ താൽപ്പര്യം 23-ാം സങ്കീർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എനിക്കൊന്നിനും കുറവില്ല. പച്ചയായ പുൽമേട്, ശാന്തമായ ജലാശയം, കുളിർമയുള്ള തണൽ, കവിഞ്ഞൊഴുകുന്ന പാനപാത്രം, ഇതെല്ലാം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതാണ്. ആ നാം ദൈവത്തോട് പറയേണ്ടത്, കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ ഭവനത്തിലെ വിരുന്നുകാരായിട്ടാണ് ആദ്യത്തെ 2 ശിഷ്യന്മാരുടെ ജീവിതം ആരംഭിക്കുന്നത്. അവർ ചോദിച്ചു, ഗുരു, അങ്ങ് എവിടെ താമസിക്കുന്നു? അന്ന് അവനോടൊപ്പം അവരും താമസിച്ചു. ശമരിയക്കാർ യേശുവിനോട് പറഞ്ഞു, തങ്ങളോടുകൂടെ താമസിക്കണമെന്ന്. അവൻ അവരോടുകൂടെ 2 ദിവസം താമസിച്ചു. കർത്താവ് ശമരിയായിൽ വിരുന്നുകാരനായിരുന്നു. കർത്താവിൻ്റെ ഭവനത്തിൽ വിരുന്നുകാരായി കഴിയുന്ന സ്വർഗീയ അനുഭവത്തെക്കുറിച്ചാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ 1 ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദൈവത്തോടുകൂടെ ആയിരിക്കുന്ന ആ സ്വർഗീയ നിമിഷം നമ്മുടെ ജീവിതത്തിലും സമാഗതമാകട്ടെ. ഫിലിപ്പിയർ 2:4, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.